ഷെറീസ് ഈസ് ദ ബെസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ പറമ്പിലൊക്കെ വളരെ കെയർലെസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് കുടിത്തൂവ എന്ന് പറയുന്നത്. പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കുടിത്തൂവ, ചൊറിയണം, ഇങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടും. പക്ഷേ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ ഇത് താളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് തൊട്ടാൽ ചൊറിയും എന്നുള്ള നിലയ്ക്ക് തന്നെ ആരും ഇതത്ര മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഇതിനൊരുപാട് ഔഷധ ഗുണമുള്ള ചെടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പെക്ടറൻ്റാണ്. അതുപോലെ ആസ്മ രോഗികൾക്ക് നല്ല ഫലപ്രദമാണ്. അതുപോലെ ഇതിൻ്റെ ലീവ്സ് റുമാറ്റോയിഡ് ഡിസോർഡേഴ്സ്, വാദസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണ്. വൈറ്റമിൻ സിയുടെ കലവറ ആയതുകൊണ്ട് തന്നെ സ്കർവി, അതായത് മോണപ്പഴുപ്പ്, മോണ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണ്. അതുപോലെ സ്റ്റൊമക് ഡിസോർഡേഴ്സ്, വയറു സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള യൂറിനേഷൻ, കിഡ്നി സ്റ്റോൺ, ഇങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് ഈ കുടിത്തൂവ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കൂടുതലും മഴക്കാലത്താണ് കണ്ടുവരുന്നത്. ഇത് തൊട്ടാൽ ചൊറിയെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ ചൊറിയെന്നുള്ളത് കൊണ്ട് തന്നെ കയ്യിലൊരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു കത്രികയും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്യാവും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇത് തൊട്ടാൽ നല്ല ചൊറിയും, നന്നായിട്ട് ചൊറിയാൻ കഴിയും. അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആവണം. പക്ഷേ ഇത് വളരെ ഗുണങ്ങളുണ്ട്. ഇത് താളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റ് ഇലകളേക്കാളും ഭയങ്കര ടേസ്റ്റിയാണെന്നാണ്. ഇത്രയും വളരെ സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണിത്. ഇതൊരു ചെറിയ ചെടിയായതുകൊണ്ട് മഴ പെയ്താൽ ചെളിയൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു വലിയ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതുപോലെ വെള്ളത്തിൽ നല്ലോണം മുക്കിയിടണം. അപ്പോൾ ഇതിലെ മണ്ണൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോവും. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് താളിക്കാൻ നോക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 10 ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 1.5 കപ്പ് കഞ്ഞിവെള്ളം, അത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാവണം. ഇനി ഇതുപോലൊരു ചീനച്ചട്ടി ചൂടായി, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് അത് ചൂടായതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉള്ളി നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കറിയായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ഒരു സൂപ്പായിട്ട്, ഒരു വെജിറ്റബിൾ സൂപ്പ് പോലെ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ളതാവാൻ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഇല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഇല ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ഉപ്പിടാന്ന് വിചാരിക്കും. അത്രയൊന്നും ഉപ്പിടണ്ട. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇല ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു പോകും. വളരെ തിന്നായിട്ടുള്ളൊരു ഇല ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. കഞ്ഞിവെള്ളം നല്ലോണം തിളച്ച് വരുമ്പോഴാണ് ഇല ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. ഇടയ്ക്കുന്നതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇടുന്ന സമയത്ത് ഇല ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത് നല്ലോണം താഴ്ന്ന് അതിൻ്റെ പകുതിയായി. നമ്മൾ എത്ര ആയിരുന്നു ഇല ഉണ്ടായിരുന്നു അതിൻ്റെ നേരെ പകുതിയായി മാറിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ സൂപ്പ് വരെ നല്ല പച്ച കളറിലാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഒരു പണിയുമില്ല.
നിങ്ങളിത് ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് മുരിങ്ങയില, ചീരയില, കുമ്പളങ്ങയില, അതുപോലെ മുളകിൻ്റെ ഇല, മുളകിൻ്റെ ഇല ഇതുപോലെ ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാടുണ്ടെങ്കിലും നമ്മൾ താളിച്ച് കഴിഞ്ഞാൽ വളരെ ഇത്തിരി ഉണ്ടാവുള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷിറിൻ.